Le kere yende deivatal ella saadyo
എല്ലാം സാധ്യം എല്ലാവരും ശബ്ദം ഉയർത്തി ആ പദം പറയണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളും സാധ്യമാകുന്നു എന്റെ ദൈവത്താൽ എല്ലാം സാധ്യം നിങ്ങൾ കുടുംബമായിട്ടാണ് ഞങ്ങളെ കാണുന്നതെങ്കിൽ അടുത്തിരിക്കുന്നവരെ കരം പിടിച്ചിട്ട് ഒരുപാട് നിരാശകളും പ്രതിസന്ധികളും സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകാം പക്ഷേ നിങ്ങൾ വിശ്വാസത്താൽ കരം പിടിച്ചിട്ട് പറയുക എന്റെ ദൈവത്താൽ എല്ലാം സാധ്യം എന്റെ ദൈവത്താൽ എല്ലാം സാധ്യം എന്റെ ദൈവത്താൽ എന്റെ ദൈവത്താൽ എല്ലാം സാധ്യം Everything is possible with my God എന്റെ ദൈവത്താൽ എല്ലാം സാധ്യം Everything is possible with my God Possible Everything is possible Jesus Possible Possible Everything is possible 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 Everything is possible 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 Everything is possible Possible Oh Jesus ആ രോഗത്തെ നോക്കി ഞങ്ങൾ പറയുന്നു ഉമ്മാലയെല്ലാം കൂടും കൂടാത്തത് ഒന്നുമില്ലേ ഉമ്മൈ കൂടാത്തത് ഒന്നുമില്ലേ കൂടുമേ എല്ലാം കൂടുമേ ഉമ്മാലൈ എല്ലാം കൂടും കൂടാത്തത് ഒന്നുമില്ലേ ഉമ്മൈ കൂടാത്തത് ഒന്നുമില്ലേ കിങ്ഡം കുടുംബങ്ങളെ ലോകമെമ്പാടും ഞങ്ങളെ കാണുന്ന ദൈവത്തിന്റെ പുത്രന്മാരെ പുത്രിമാരെ ഉമ്മാലയെല്ലാം കൂടും കൂടാത്തത് ഒന്നുമില്ലേ ഉമ്മൈ കൂടാത്തത് ഒന്നുമില്ലേ വിശ്വാസം നാം പ്രത്യാശിക്കുന്നതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും വിശ്വാസം നാം പ്രത്യാശിക്കുന്നതിനെ നമ്മിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും നാം ദൈവത്തിൽ പ്രത്യാശിക്കുന്നത് ദൈവം നമ്മിൽ യാഥാർത്ഥ്യമാക്കും When we hope in our God, God will fulfill that into reality. നാം ദൈവത്തിൽ പ്രത്യാശിക്കുന്നത് ദൈവം നമ്മിൽ യാഥാർത്ഥ്യമാക്കും. What we hope in our Lord, God will bring it into reality in ourselves. നാം ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് അവനിൽ പ്രത്യാശ വെക്കുന്ന കാര്യങ്ങൾ ക്രിസ്തു നമ്മിലൂടെ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കും. By believing in Christ, what we hope in him, God will bring it into reality. ഇന്ന് പകൽ വിളിച്ചു പറയുക, എന്റെ വിശ്വാസം ഭൂമിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. Amen. Today proclaim that my faith is gonna come into a reality in this എന്റെ പ്രത്യാശ ഭൂമിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു my faith is gonna be a reality in this earth എന്റെ ദൈവം അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു my god is gonna bring it into reality ഞാൻ വിശ്വസിക്കുന്നത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു what I believe that is gonna come into a reality ഓരിമിച്ച് ഞാൻ വിശ്വസിക്കുന്നത് യാഥാർത്ഥ്യമാകും what I believe is gonna be a reality
ലുദിയ ഒരു 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 ബൈബിളിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു. In Bible a woman is mentioned. 12 വർഷമായിട്ട് അവൾ ഒരു വീടിനകത്താണ്. For 12 years she is inside a house. നിയമം അവളെ അടച്ചു. The law closed her. സമൂഹം അവളെ ക്ലോസ് ചെയ്തു. Society closed her. അവളുടെ രോഗം അവളെ ക്ലോസ് ചെയ്തു. Her sickness closed her. But വിശ്വാസം അവളെ മൂവിപ്പിച്ചു. But faith moved her. Law അവളെ ക്ലോസ് ചെയ്തു. When law closed her. സമൂഹം അവളെ ക്ലോസ് ചെയ്തു. Society closed her. അവളുടെ ശരീരം അവളെ ക്ലോസ് ചെയ്തു. Even her own body closed her. But അവളുടെ വിശ്വാസം. But her faith. അവളെ മൂവിപ്പിച്ചു. Moved her. Are you ready for that? നിങ്ങൾ അതിന് തയ്യാറാണോ? സാഹചര്യം നിങ്ങളെ ക്ലോസ് ചെയ്തോ? Are your circumstances closing you? നിങ്ങളുടെ രോഗത്താൽ നിങ്ങൾ ക്ലോസ് ചെയ്യപ്പെട്ട വ്യക്തിയാണോ? Are you being closed by your sickness? നിങ്ങളുടെ പരാജയത്താൽ നിങ്ങൾ ക്ലോസ് ചെയ്യപ്പെട്ട വ്യക്തിയാണോ? Are you being closed by your failures? Get ready. തയ്യാറാവുക. നിങ്ങൾക്ക് വിശ്വാസത്താൽ ചിലതിനെ ഓപ്പൺ ചെയ്യാൻ കഴിയും. By faith you can open something. വിശ്വാസത്താൽ ചിലതിനെ ഓപ്പൺ ചെയ്യാൻ കഴിയും. By faith you can open something. ആ സഹോദരിയുടെ പേര് ബൈബിളിൽ ഇല്ല. That woman's name is not mentioned in Bible. പക്ഷേ ആ സഹോദരി അറിയപ്പെടുന്നത് ആ സഹോദരിയുടെ രോഗത്തിന്റെ പേരിലാണ്. But that woman is not by her by the name of her sickness in the Bible. രക്തം സംബന്ധിച്ചുള്ള രോഗത്തിലാണ് നമ്മൾ ആ സഹോദരി അറിയുന്നത്. We know that woman by as a bleeding woman. ആ സഹോദരിക്ക് നല്ല പേരുണ്ട്. She have a good name. പക്ഷെ നമ്മൾ എല്ലാവരും ആ സഹോദരി വിളിക്കുന്നത് 12 വർഷം രക്തസ്രാവക്കാരത്തി സ്ത്രീ എന്ന്. But we all call her by as a bleeding woman for 12 years. ആ സഹോദരിക്ക് നല്ല പേരുണ്ട്. She have a good name. പക്ഷേ നമ്മൾ എല്ലാവരും ആ സഹോദരി വിളിക്കുന്ന രക്തസ്രാവക്കാരത്തി സ്ത്രീ എന്ന്. But we all call her as a bleeding woman. 12 വർഷമായിട്ട് For 12 years അവൾ ഈ രോഗത്തിന്റെ അടിമയാണ്. She is being suffered by this sickness. ഈ രോഗം എന്ന് പറയുന്നത് രോഗം എന്നതിനേക്കാൾ ഈ രോഗം ഒരു ശരീരത്തിൽ വന്നാൽ അത് സൗഖ്യമായില്ലെങ്കിൽ അതൊരു ശാപമായി മാറും. This sickness more than being called as a sickness when it is not healed it is considered as a curse. ജോബിന് ഇത് വരുന്നത് രോഗമായിട്ടാണ് പക്ഷേ ഈ രോഗം ഹീൽഡ് ആയില്ലെങ്കിൽ ഇത് കേഴ്സ് ആയി മാറും. It comes as a sickness but once it is not healed then it becomes a curse. ഈ രോഗത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഇത് വന്ന് ഹീൽ ആയില്ലെങ്കിൽ അത് കേഴ്സ് ആണ്. It is the nature of the sickness. If it is not healed then it becomes a curse. ഇത് സിക്നസ് ആയിട്ട് വരും പക്ഷേ കേഴ്സ് ആയി മാറും. കേഴ്സ് ആയി മാറിയാൽ അതോട് കൂടി ആ വ്യക്തി ആരാണോ അവർ ക്ലോസ് ചെയ്യപ്പെടും. Amen. If this will come as a sickness then it becomes a curse. Then once it becomes a curse then that person is closed forever in her life. ആ സഹോദരിക്ക് സമൂഹത്തിൽ പിന്നെ പ്രവേശനമില്ല. That women cannot enter into the society. ആ കുടുംബത്തിൽ പ്രവേശനമില്ല. That women cannot enter into her own family. ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ല. Women cannot enter into worship places. ഒരിക്കലും അവൾക്ക് ഒരു സ്ഥലത്തും പ്രവേശിക്കാൻ കഴിയില്ല. She cannot enter anywhere. അവൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകണം. She will become completely alone from the society. കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകണം. She have to go alone from her family. അവളുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകണം. She must be go alone from her circumstances. അങ്ങനെ ഒരു സഹോദരി ബൈബിളിലുണ്ട്. Such a woman is in the Bible. ഇങ്ങനെ ഒരു രോഗമുള്ള ഒരു സഹോദരിയും ഒരു ഒരു സ്ഥലത്തും പോയിന്റ് ഔട്ട് ചെയ്യത്തില്ല. That such a woman will not be mentioned anywhere in the society. പക്ഷേ ബൈബിൾ ആ സഹോദരിയെ പോയിന്റ് ചെയ്യാതെ പോയിട്ടില്ല. But Bible pointed out her. എത്രയോ പേരെ ബൈബിൾ പോയിന്റ് ചെയ്യാതെ പോയി കാണും. Bible have missed many people. പക്ഷേ വഴിയരികിൽ കയറി വന്ന ഈ സഹോദരിയെ ബൈബിൾ പോയിന്റ് ചെയ്തു. But Bible pointed out that woman who came from that street. എങ്ങനെയാണെന്നറിയോ? You know how? Only by faith. വർഷത്തിന്റെ ഈ ശാപത്താൽ അവളുടെ സമൂഹത്തിൽ അധ്യായം പറയുന്നു അവൾ സംബഡിയായി മാറി. അവൾ വിലപ്പെട്ടവളായി മാറി. But by faith that chapter says she becomes somebody. She become valuable one. യേശു ചോദിച്ചത് എന്താണെന്നറിയോ? You know what Jesus asked? Somebody touched me. ആരോ എന്നെ തൊട്ടു. ഇന്നലെ വരെ അവൾ ആരുമല്ല. Till yesterday she was nobody. പക്ഷേ യേശു ചോദിച്ചു somebody touched me. But Jesus asked ആരോ എന്നെ തൊട്ടു.
ഇന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു, ഇന്നലെ വരെ നീ ആരുമല്ലായിരിക്കാം, പക്ഷേ നിന്റെ അകത്ത് വെളിപ്പെടുന്ന വിശ്വാസം നിന്നെ സഭാടിയാക്കി മാറ്റുമേ. I am telling you, till yesterday you may be nobody, but by the faith which is inside of you, you are gonna be somebody. Amen. Are you ready for that? നിങ്ങൾ അതിന് തയ്യാറാണോ? 12 വർഷം, 12 years. ചരിത്രം പറയുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ സഹോദരി പറയണം, I am unclean. The history says it like that, where every morning when she walks up itself, she must say, I am unclean, njan ashudhayana. ഉറങ്ങാൻ പോകുമ്പോൾ അവൾ പറയണം, I am unclean. Before she go back to sleep, she must say, I am unclean, njan ashudhayana. എന്താണോ ആ സഹോദരിയുടെ സാഹചര്യം, അത് അവൾ കൺഫസ് ചെയ്യും. Whatever the circumstances of that woman might be, that she must confess. ബൈബിൾ പറയുന്നു, അവൾ ചികിത്സിച്ചു, അവരുടെ സമ്പത്ത് മുഴുവൻ അവൾ കൊടുത്തു, പക്ഷേ അവൾക്കൊരിക്കലും ഈ ശാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. Bible says she treated, she gave away all her wealth for this, but you know she couldn't come out of that curse. ആ സഹോദരി അവൾ തന്നെ ഒതുക്കപ്പെട്ടു. She was limited to herself. 12 ദിവസമല്ല, not 12 days, 12 മാസം, not 12 months, 12 year, 12 years, 12 വർഷം. I think 40,000 above days. ഞാൻ ചിന്തിക്കുന്നത് അതൊരു 40,000-ത്തിൽ അധികം പല ദിവസമാകും. 4,000 or yeah, you calculate 4,000 days. Yes, more than 4,000 days. His dreams, his future, avalde swapnangal, his desire, all things is dead. Avalde swapnangal, avalde aagrahangal, avalde bhavi ellam avade marikkapettu. Aval avilekku thanne odungi. She became limited to herself. Karthavodu parayunnu, innu ee swayathathil odungi poyavare karthavu പൊട്ടിച്ചു പുറത്തെടുക്കുന്ന ഒരു ഞായറാഴ്ച. God is telling me today, those people who were limited to themselves, in their self, in their own self, God is going to bring them out today. ഇത്രയും ദിവസമായി, it's been so many days, ഇത്രയും മാസമായി, it's been so many months. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 4,000-ത്തിലധികം ദിവസത്തിന്റെ ചരിത്രമുള്ള ഒരു സഹോദരിയെ കുറിച്ച്. I am talking to you about a woman who were limited for about 4,000 days. 4,000 days ine pottichukonda sahodariki vishwasathal porathu varamengil, if by faith that woman could break all those 4,000 days and come out. Is your day, idu ningada samayamana. Amen. This is your time, this is your day. Is your time. Amen. Idu ningada samayamana. Break all your circumstances. Amen. Break all your limitation. നിങ്ങളുടെ എല്ലാ പരിധികളെ പൊട്ടിക്കുക. By faith move. വിശ്വാസത്താൽ ചലിക്കുക. ഒന്നാമം സ്വന്നാൽ പോതും പേകളോട് ദയ്യാ, ഉമ്മേൽക്കായി കൈ നീട്ടിനാ. വിശ്വാസം കൊണ്ട് ബ്രേക്ക്. She broke that 4000 days through one single faith. Amen. Amen. ബൈബിൾ പറയുന്നു, ആ സഹോദരിയുടെ ആരോ പോയി പറഞ്ഞു. Bible says someone of her told her യേശുവിനെ കുറിച്ച്, about Jesus. സ്വപ്നങ്ങൾ മരിക്കപ്പെട്ടവൾ, the
lady where her all her dreams were dead aagrahangal marikkappettavu a woman where her all her desires were dead bhavi marikkappettavu a woman where her future is dead yesu christu enna peril aa vaakil in that one name which is jesus christ avalku veendum oru chance open aagaya a chance is gonna chance opened for her again നിങ്ങളുടെ ആഗ്രഹങ്ങൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് ആയോ ഇഫ് യുവർ ഡിസൈസ് ആർ സ്റ്റോപ്ഡ് സംവെയർ നിങ്ങളുടെ സ്വപ്നങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടോ ഇഫ് യുവർ ഡ്രീംസ് ആർ ഫെയിൽഡ് സംവെയർ നിങ്ങളുടെ ബെറ്റർ ചാൻസ് ആണ് ജീസസ് ക്രൈസ്റ്റ് യുവർ ബെറ്റർ ചാൻസ് ഈസ് ജീസസ് ക്രൈസ്റ്റ് 4000 ദിവസത്തെ അതിജീവിക്കാൻ ആ സഹോദരിയെ ശക്തീകരിച്ച നാമത്തിന്റെ പേരാണ് യേശു ക്രിസ്തു The name which helped her to overcome that 4000 years is Jesus Christ. 4000 divasangada charithrathe puragilekku maatiyittu adinagathunnu ezhunettu varana sahodariye prabalamaakkiya naamathinte peraanu Yesu Christu. All the history of that 4000 days and come forward to that the name which gave her boldness is Jesus Christ parajayapetta 4000 thiladigam divasangalkappuram avale thediyirikkunna chila pratyashiyude divasangal undennu aa sahodara ulthadangalil naam pidutha naamathinte peraanu Yesu Christu inside of her to left behind all those failed 4000 years and to bring that hope in her that name is called Jesus Christ ellam avasanichu ennu 4000 thiladigam divasam kondu paranja sahodara agathu onnum avasanichu ilennu parayuvan avale prarthamaakkiya naamathinte peraanu yesu christu inside of her when she thought that everything is finished in her life to bring move forward that, not, that something is going to start in their life in her life that name which gave her courage is jesus christ amen aa sahodari yesu christuvane kurichu kettu that woman heard about jesus christ yesu na avale endu kettu ennu enikkarilla I don't know what she heard ആ സഹോദരിയോട് പറഞ്ഞ വ്യക്തി എന്താണ് പറഞ്ഞതെന്നും എനിക്കറിയില്ല I don't know what that person told about Jesus to her യേശുവിനെ കുറിച്ച് എന്ത് ഇൻസിഡന്റ് ആണ് ഈ സഹോദരിയോട് പോയി പറഞ്ഞതെന്നും എനിക്കറിയില്ല I don't know what incident about Jesus that person narrated to her പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം But I know one thing ഒരു ദിവസം രാവിലെ അവൾ എഴുന്നേറ്റപ്പോൾ One morning when she got up നിയമം അവളോട് പറഞ്ഞു പറയുക you are unclean The Lord told her you say I am unclean Lord told her You say you are unclean. നിയമം അവളോട് പറഞ്ഞു നീ പറയുക നീ അശുദ്ധയാണ്. പക്ഷേ ആ നിയമം പറയുന്നത് പറയാൻ അവൾ തയ്യാറായില്ല. She didn't told what the law said to her. എനിക്കൊന്നറിയാം. I know one thing. 4000 ദിവസങ്ങൾ അവളെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനോട് compromise ചെയ്യാൻ അന്ന് പ്രഭാതത്തിൽ അവൾ തയ്യാറായില്ല. She didn't compromise to what was told her for 4000 days. അവർ നാമമേ അവർ നാമത്തിൽ സുഖമുണ്ട് അവർ നാമമേ മധുരമതേ അവർ നാമത്തിൽ സുഖമുണ്ട് യേശുനാമ 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 എന്ത് കേട്ടു എന്ന് എനിക്കറിയില്ല ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് വുമൺ ഹേർഡ്
പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയാം. But one thing which wondered me, I will tell you. ആ ദിവസം ആ സഹോദരി എഴുന്നേൽക്കുമ്പോൾ, That day morning when she woke up, ദിനചര്യ അനുസരിച്ച് നിയമം അവളോട് പറഞ്ഞു, Get ready and proclaim, I am unclean. According to the ritual, according to the routines she was doing all those days, she must say that ഞാൻ അശുദ്ധയാണ്. But by faith, പക്ഷേ വിശ്വാസത്താൽ അവൾ ആ പദത്തെ ചേഞ്ച് ചെയ്തു. She changed with that word. നിയമം അവളോട് പറയുന്നു, Lord told her, പറയുക, say that you are unclean, നീ അശുദ്ധയാണ്. പക്ഷേ അവളുടെ അകത്ത് കയറിയ വിശ്വാസം പറഞ്ഞു, But the faith inside her told her, ഇന്ന് ഞാൻ അവനെ തൊടും. Today I will touch him. Amen. Hallelujah. ലോ പറയുന്നു, The law said, നീ അശുദ്ധിയാണ് പറയുക. You say that you are unclean. അവിടെ അകത്ത് എന്ററായ ക്രിസ്തു എന്ന നാമത്തിലുള്ള വിശ്വാസത്താൽ അവൾ പറയുന്നു, ഇന്ന് ഞാൻ അവനെ തൊടും. But the faith which entered inside of her in the name of Jesus Christ told her, Today I will touch him. Hallelujah. അഞ്ച് പേർ കൂടുന്ന സ്ഥലത്ത് പോലും പ്രവേശനമില്ലാത്ത സഹോദരി പറയുകയാണ്, That woman who cannot enter into a place where 5 people gather, അവൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ആ വീടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ അനുവാദമില്ലാത്ത സഹോദരി പറയുകയാണ്, That woman who is not allowed to go out from the house where she is isolated, ഇങ്ങനത്തെ രോഗം ബാധിച്ച സഹോദരിമാർ നടന്നു പോകുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ നേരിട്ട് കണ്ടാൽ തന്നെ കാണുന്നയാൾ ശപിക്കപ്പെടും എന്ന നിയമം അനുശാസിക്കുന്ന കാലത്തിൽ ആ സഹോദരി പറയുകയാണ്, That period where when a woman walk by the street itself, if someone else see that, that person will be called as a cursed person. In that society, that woman is telling, ഞാൻ യേശുവിന്റെ മീറ്റിംഗിന് പോകുമെന്നല്ല, Not that I will go for the meeting of Jesus, ഞാൻ യേശുവിന്റെ പ്രസംഗം കേൾക്കുമെന്നല്ല, Not that I will hear the preaching of Jesus, ഇന്ന് ഞാൻ അവനെ തൊടും. Today I will touch him. Amen. അശുദ്ധനായ എന്നെയും വിശുദ്ധനായി മാറ്റുന്നതാശ്ചര്യമേ വിശുദ്ധിയിൽ ഭയങ്കരനെ അശുദ്ധനായ എന്നെയും വിശുദ്ധനായി മാറ്റുന്നതാശ്ചര്യമേ കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലെ ഉളവായ ദാനമല്ലോ കരുണയിൽ സമ്പന്നനെ സ്നേഹിച്ച മഹാസ്നേഹമോ കൃപയാലെ ഉളവായ ദാനമല്ലോ സഹോദരി എഴുന്നേറ്റ് പറഞ്ഞു, That morning she woke up and she told, ഞാൻ ഇന്ന് അവനെ തൊടും. I will touch him. നിയമം പറയുന്നു, The law says, നീ അശുദ്ധയാ. You are unclean. പക്ഷേ വിശ്വാസം പറയുന്നു, But faith says, അശുദ്ധയായ ഞാൻ. The same me who is unclean, വിശുദ്ധനായ ക്രിസ്തുവിനെ. In the Christ me who is വിശ്വാസത്താൽ, By faith, ഞാൻ കയറി പിടിക്കും. I will touch. അശുദ്ധനായിരുന്നെന്നെയും വിശുദ്ധനായി മാറ്റുന്നതാശ്ചര്യം. എന്താണ് നിങ്ങളുടെ വിശ്വാസം? What is your faith? എനിക്കറിയാം ഇന്ന് ചില ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്ത് വരിക. Amen. I know for sure today someone is breaking their limitations and coming out. ഒരുപക്ഷേ നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ജോലി,
നിങ്ങൾ അനുഭവിക്കുന്ന പ്രോബ്ലംസ് എല്ലാം നിങ്ങളെ ലിമിറ്റ് ചെയ്യുകയാണ്. Maybe the society, your circumstances, your family, your education, maybe all these things are limiting you. നിങ്ങൾ അതാണ്, നിങ്ങൾ ഇതാണ്, നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങളെ അടിമപ്പെടുത്തുകയാണ്. You maybe you they are telling that you are this, you are that, you are like that, they are making you slaves. പക്ഷേ ഇന്ന് നിങ്ങൾ വിശ്വാസത്താൽ പറയണം, ഞാൻ അങ്ങനെ അല്ല. But by faith you must tell today that I am not that. ഞാൻ അതല്ല. I am not that. എനിക്കൊരു hope ഉണ്ട്. I have a hope. ആ hope-ന്റെ പേരാണ് Christ Jesus. That hope's name is Jesus Christ. Hallelujah. Hallelujah. സഹോദരി പറഞ്ഞു, ഞാൻ ഇന്ന് അവനെ തൊടും. എന്തോ ഒരു മൂവ്മെന്റ് അത്. What a movement that is. പ്രസംഗിക്കുമ്പോൾ ഈസിയാ. It is very easy to preach that. It's very easy to interpret. അത് വിശദീകരിക്കാനും ഈസിയാ. Amen. But നിങ്ങൾ ആ മൂവ്മെന്റിലേക്ക് ഒന്ന് ചിന്തിക്കുക. But you just think about that move she did. അവൾ പാളയത്തിന് പുറത്താണ്. She is outside the city. യേശു പാളയത്തിനകത്താണ്. Jesus is inside the city. പാളയത്തിന് പുറത്തു നിന്ന് പാളയത്തിനകത്തേക്ക് മൂവ് ചെയ്യാൻ. From outside the city to move inside the city. ഈ മൂവ്മെന്റിനകത്ത് ഒരാളെങ്കിലും അവളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ. In that moment if at least one person sees her. ഈ മൂവ്മെന്റ് അവളുടെ ഫ്യൂണറൽ സർവീസിൽ എൻഡ്. That moment will come to her death. അവളെ കല്ലെറിഞ്ഞു കൊല്ലും. They will stone her to death. നിയമം ശിക്ഷ വിധിക്കും. The law will punish her. പാളയത്തിന് പുറത്തെ സഹോദരി. This woman who is outside the city. പാളയത്തിനകത്ത് ക്രിസ്തു. This Christ is inside the city. യേശുവും ഈ സഹോദരിയും തമ്മിൽ ഒരു ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട്. There is a distance between Jesus Christ and this woman. ഈ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ടാണ് പലതും ഇവളോട് പറയുന്നത്, നിനക്ക് ഇനി രക്ഷയില്ല. From this distance only many things are telling her there is no hope for you. പക്ഷേ അവളുടെ ഉള്ളിൽ ഉണ്ടായ വിശ്വാസം ഇതായിരുന്നു, ഈ ഡിസ്റ്റൻസ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ. But the faith inside her is this, that if I could break this distance. ഞാനും ഈ ക്രിസ്തുവും തമ്മിലെ ഡിസ്റ്റൻസ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ. I could break the distance between me and Christ. 4000-ലധികം ദിവസങ്ങളുടെ ചരിത്രത്തെ ഞാൻ തിരുത്തും. Amen. I will come to an end to the history of 4000 days. ഇന്ന് പകൽ നീയും നിന്റെ ക്രിസ്തുവും തമ്മിലെ ഡിസ്റ്റൻസ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ. If you can break the distance between you and Christ. നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ക്ഷമേ സാഹചര്യങ്ങളുടെ ചരിത്രത്തെ താങ്കൾക്ക് തിരിക്കുവാൻ കഴിയും. That you can turn the history of your circumstances you are facing now. അതാണ് ആ സഹോദരി മുമ്പിലുള്ള ഒരു ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ. That is the dangerous task which is ahead of that woman. ഇതിനകത്ത് വെച്ച് ആരും ഈ സഹോദരിയെ തിരിച്ചറിയാൻ പാടില്ല. In between this distance nobody could recognize that woman. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. I'm thinking it like this. ഈ ഡിസ്റ്റൻസ്, ഈ മീറ്റർ, ഈ കിലോമീറ്റർ. In this distance, in this kilometers. യേശുക്രിസ്തുവിനും ഈ സഹോദരിക്കും നടുവിൽ. In between Jesus Christ and this woman. ഒരുപാട് പ്രതിബന്ധങ്ങളും. There is so many problems. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതിബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. There is in my language it is just problems only are there. ഈ ഡിസ്റ്റൻസിനകത്ത് ഈ സഹോദരിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കാര്യം പോലും ഇല്ല. ഇൻ ദിസ് ഡിസ്റ്റൻസ് നത്തിങ് ഈസ് ദേർ ടു സപ്പോർട്ട് ദിസ് വുമൺ. ഈ ഡിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടുവരാൻ ഈ സഹോദരിക്ക് ആരുമില്ല. ടു ബ്രേക്ക് ദിസ് ഡിസ്റ്റൻസ് ആൻഡ് ടു ബ്രിംഗ് ഹർ ടുവേർഡ്സ് ക്രൈസ്റ്റ് നോബഡി ഈസ് ദേർ ടു ഹെൽപ് ഹർ. എല്ലാം ഇവൾക്ക് നെഗറ്റീവ് ആണ്. എവരിതിങ് ഈസ് നെഗറ്റീവ് ഇൻ ഹർ ലൈഫ്. നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും നെഗറ്റീവുകൾ മുമ്പിൽ നിൽക്കുമ്പോൾ. വെൻ ഓൾ ദിസ് നെഗറ്റീവ്സ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. എങ്ങനെയാണ് ആ സഹോദരി യേശുവിന്റെ അടുത്ത് വന്നേ? How she will, how she came near Jesus? അവളുടെ അകത്തെ ഒറ്റ പോസിറ്റീവ്. That one positive which is inside of her. അവളുടെ അകത്തെ ജനിച്ച വിശ്വാസം. That faith which was generated inside of her. ആ സഹോദരിയിൽ ഉരുവായ വിശ്വാസം. That faith which was generated inside of her. ആ വിശ്വാസമാണ് അവളെ ചലിപ്പിച്ചത്. That faith moved that woman. ഓരോ പ്രതിബന്ധങ്ങളിൽ അവൾ നടന്ന് ഒളിച്ച്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ചിലപ്പോൾ കുറച്ച് നടന്ന് അല്ലെങ്കിൽ കുറച്ചവൾ യേശുവിന്റെ അടുക്കൽ വരാൻ ശ്രമിക്കുമ്പോൾ സമൂഹം, ആൾക്കാർ ഉടനെ ചിന്തിച്ചു കാണും, എനിക്ക് കഴിയില്ല. Maybe I think it like that. Maybe when she moved a little bit she might have seen some people or crowd, then she might have disappointed thinking that I cannot do this. It cannot
എന്ന പദം ഒരുപാട് പ്രാവശ്യം ഈ സഹോദരി കേട്ടുക. This woman heard this word cannot so many times. നിങ്ങളും എത്രയോ പ്രാവശ്യം കേക്കുന്നില്ല, നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. You also heard that now many times that you cannot do it. നിങ്ങൾ അതിന് എലിജിബിൾ അല്ല. That you are not eligible for this. എത്രയോ വാക്കുകൾ കേട്ട് നിങ്ങൾ ഒളിച്ചിരിക്കുകയാ. You were hiding hearing so many negative words about you. എത്രയോ പദങ്ങൾ കേട്ട് നിങ്ങൾ മാറി നിൽക്കുക. You were hiding hearing so many negative words about you. ഈ സഹോദരി കേട്ടത് മുഴുവൻ നെഗറ്റീവ് വേർഡുകളായി. All the words which this woman heard was negative. പക്ഷേ അതിനെല്ലാം അവൾ ജയിച്ചത് അവൻ്റെ വിശ്വാസത്താലാണ്. But through that one single faith she overcame everything. ഞാൻ അവനെ തൊടും. I will touch him. എന്താണ് നിങ്ങളുടെ വിശ്വാസം? What is your faith? ഒരു ഞായറാഴ്ച 2.5 മണിക്കൂർ കൈയടിച്ച് പാടി പ്രാർത്ഥിച്ച് ഒരു വിശ്വാസിയായിട്ട് ഭൂമിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവിച്ച് പോകാൻ വേണ്ടിയാണ്. Just one Sunday worshiping God and experiencing some little things on the earth and go back. അതോ ദൈവത്തിന് എന്നെ കുറിച്ച് മഹത്തായ ഒരു പദ്ധതി ഭൂമിയിലുണ്ട്. Amen. Or to believe in that purpose of God which God has for me. ദൈവമേനെ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന ഒരു ഡിവൈൻ അജണ്ട. God has placed me on this earth to fulfill his divine agenda. ആ വിശ്വാസത്തിനകത്ത് പ്രവേശിച്ച് ആ ദൈവിക പദ്ധതിയുടെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാണോ? Are you ready to enter into that faith and become a part of the purpose of God in your life? ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ എന്തിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ എന്തിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ നീ പറഞ്ഞാൽ ദീനം മാറും പറഞ്ഞാൽ മരണം മാറും നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ ഒരു വാക്കുമതി എനിക്കതു മതിയേ എനിക്കതു മതിയേ ഒരു വാക്കുമതി എനിക്കതു മതിയേ ഒരു വാക്കുമതി എനിക്കതു മതിയേ ഒരു വാക്കുമതി എനിക്കതു മതിയേ ഒരു വാക്കുമതി എനിക്കതു മതിയേ അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ എനിക്കതു മതിയേ
സുവിശേഷം 8 അധ്യായത്തിലാണ് ഈ സംഭവം പറയുന്നത്. This incident is narrated in Luke chapter 8. ആ 8 അധ്യായത്തിൽ യേശു നടന്നു പോകുമ്പോൾ യായിറോസ് എന്ന് പറയുന്ന ഒരു ശതാധിപന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി ശതാധിപൻ യേശുവിനെ എന്താ പറയുക, എത്രയും വേഗം ഭവനത്തിൽ വരാൻ വേണ്ടി യേശുവിനെ ക്ഷണിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. In that 8th chapter it is said, while Jesus was walking through that way in the Jairus for her daughter's healing, he was troubling Jesus to come to his home. ഈ രണ്ട് കേസും 12 ന്റെ വിഷയമാണ്. In this two incident is about the number 12. ശതാധിപന്റെ മകൾക്ക് 12 വയസ്സ്. That daughter of Jairus was 12 years old. ഈ സഹോദരിക്ക് 12 വർഷത്തെ രോഗം. That this woman have 12 years of bleeding. രണ്ടുപേരുടെ സബ്ജക്റ്റും 12 ആണ്. The both of them have the same subject to it. എന്ന് പറഞ്ഞാൽ 12 വയസ്സുള്ള മകള്, 12 years old daughter, ആ മകള് ജനിച്ച അന്നു മുതലേ ഈ രക്തസ്രാവം അനുഭവിച്ചുകൊണ്ട് പാളയത്തിന് പുറത്ത് കിടക്കുന്ന ഒരു സഹോദരി. From that day where the daughter was born itself, a woman who were suffering with this bleeding disease and were outside the city. ഇന്ന് ഈ മീറ്റിംഗ് ഈ ആഴ്ചകളിൽ കാണുന്നവരോട് പറയാം, ഒരുപാട് വർഷങ്ങളായ ചില കേസുകൾ കർത്താവ് ഈ ദിവസങ്ങളിൽ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ക്യാൻസൽ ചെയ്യാൻ പോകും. Today in this meeting I am telling you, for years you are suffering with certain things, that God is going to break that today. ഇവിടുത്തെ രണ്ട് അത്ഭുതം ഞാൻ പറയാം. Today the two miracles happened here. 12 വയസ്സുള്ള മകളെ യേശു തൊട്ടു. 12 years old daughter Jesus touched her. 12 വയസ്സുള്ള മകളെ യേശു തൊട്ടു. 12 year old daughter Jesus touched her. എന്നാൽ ഈ 12 വർഷത്തെ വിഷയമുള്ള സ്ത്രീ യേശുവിനെ തൊട്ടു. Amen. But this woman who were suffering for 12 years, she touched Jesus. 12 വയസ്സുള്ള മകളെ യേശു തൊടുന്നതിനു മുൻപ് 12 വർഷത്തെ വിഷയമുള്ള സഹോദരി യേശുവിനെ തൊട്ടു. Amen. Before yes. the 12 year old daughter Jesus was before that Jesus touched that girl, 12 years that the woman was suffering, that woman touched Jesus. Yesu 12 vayasulla magale thodunnathinu munpu, before the Jesus could touch that 12 year old daughter, 12 varshathe rogam balicha sahodari vishwasathal Yesuvine thottu. That woman who have sickness for 12 years touched Jesus. Albhutham aadyam thurannathu Yesu thotta sahamen magalkalla Yesuvine thotta sahodirame. Miracle was opened to not to the person whom Jesus touched, but the person who touched Jesus. Amen. Hallelujah. 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 In the pagal today ningalku vishwasam undo? Do you have faith? Vishwasam undo? Luke chapter 8 verse yeah. 48. Amen. Hallelujah. Shadadibande yeah shadadibande vishwasam ശതാധിപന്റെ വിശ്വാസം നയിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് വീര്യം പകർന്നു. ഓ ജീസസ്. രക്തസ്രാവം പിടിച്ച സ്ത്രീയുടെ വിശ്വാസം യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ ദൈവം വിശ്വാസം കൊടുത്തു. ഓ രാബാഷ്. ആമേൻ. രണ്ട് 12 ഇയേഴ്സ് ആണ്. ആമേൻ. യാ. നിങ്ങൾ ഇത് സ്വീകരിക്കണം കേട്ടോ. ഇസ് നോട്ട് എ മെസ്സേജ്. യെസ്. You must receive this because this is not just a message. എന്താണ് നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം? What is the faith inside of you? എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന വിശ്വാസം? What is the faith you follow? എന്താണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലെ വിശ്വാസം? What is the faith in your lifestyle? Yes. എല്ലാം ഒരേ സ്ഥലത്ത് സംഭവിക്കുക. Everything is happening in the same place. അവൾ യേശുവിനെ തൊട്ടു. She touched Jesus. അവൾ യേശുവിനെ തൊട്ടു. She touched Jesus. ഒന്ന് ഞാൻ പറയാം, അവളുടെ വിശ്വാസം യേശുവിനെ തൊട്ടു. I will tell you one thing, her faith touched Jesus. അവളുടെ വിശ്വാസം യേശുവിനെ തൊട്ടു. Her faith touched Jesus. പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു. She came up behind Jesus and touched the tassel. Tassel. യേശുവിന്റെ തൊങ്ങലി തൊട്ടെന്നാണ് tassel. Tassel means the this was on the corner of the prayer shawl. ഈ യഹൂദന്മാർ അവരുടെ ശരീരത്തിൽ ഇടുന്ന ഒരു ഷോൾ ഉണ്ട്, പ്രെയർ ഷോൾ എന്നാണ്. ഇവിടെ തൊട്ടത് ആ പ്രെയർ ഷോളിലാണ്. There it says that the woman touched Jesus tassel. Tassel means there is a prayer shawl which the Jewish people wear. Yeah. ഈ പ്രെയർ ഷോൾ അവർ യഹൂദന്മാർ ധരിക്കുന്നു ചോദിച്ചാൽ
ഇത് ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സും ദൈവത്തിന്റെ പ്രോമിസും ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് അനുസരിക്കുന്നു, ഞാനത് അവകാശമാക്കുമെന്നുള്ള യഹൂദന്റെ ഫെയ്ത്ത് ആണ് അദ്ദേഹം ധരിക്കുന്ന ഈ പ്രയർ ഷോൾ. What the prayer shawl meant is, why they wear this is because it is like I am obeying the commandments of God, I am believing in that God, that faith shows that shawl. Listen careful, this was on the corner of the prayer shawl and the tassel was meant to symbolize all of the commandment and promise of God. Amen. The woman was laying hold of a promise for healing. Amen. യേശുവിന്റെ ആ പ്രയർ ഷോളിൽ ഹോൾഡ് ചെയ്തെന്നാണ് പിടിച്ചെന്ന്. When she touched that prayer shawl of Jesus, a promise of God il kayi pidichu. Amen. She touched the promise of God, which is the promise of healing. Yeah. Amen. Amen. Hallelujah. 4000 വർഷം വരെ അവൾ ഫോളോ ചെയ്ത ലോയെ. For 4000 years she followed law. ഈ ഷോളിൽ പിറകിൽ നിന്ന് തൊട്ടാൽ ലുതി അറിയോ? പക്ഷെ ദൈവത്തിന്റെ പ്രോമിസസ് ആരെങ്കിലും വിശ്വാസത്താൽ കയറി പിടിച്ചാൽ, Amen. If someone touches the promise of God with faith, ദൈവം ഭൂമിക്ക് കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ആരെങ്കിലും വിശ്വാസത്താൽ കയറി പിടിച്ചാൽ, If someone touches the promises which God have for this earth, അവനെ അറിയാതെ ദൈവത്തിന് മൂവ് ചെയ്യാൻ കഴിയില്ല. God cannot move without knowing about them. ഈ സഹോദരി സൗഖ്യമാകണമെന്ന് ഇവളുടെ ആഗ്രഹമല്ല, ഇവളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. Not her own desire for her to get healed, but it was a desire of God about her. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രോമിസിൽ ഞാൻ കയറി ഹോൾഡ് ചെയ്തു. When I hold on to the promises of God about me, ഇന്നു പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. Today I say that again, we have so many desires. പക്ഷെ നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്രോമിസ് ഉണ്ട്. But God have a promise about us. നിങ്ങൾ എപ്പോഴും ഹോൾഡ് ചെയ്ത് കിടക്കേണ്ടത് ആ പ്രോമിസിലാണ്. You must hold on that promises. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഹാങ്കർ ഒക്കെ ഹോൾഡ് ആയി കിടക്കില്ലേ? In a way that this anchor is holded. ഈ കൊളുത്തൊക്കെ ഇങ്ങനെ ഒരിടത്ത് ഹോൾഡ് ആയി കിടക്കത്തില്ലേ? എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, പക്ഷെ നീ ആ വാഗ്ദത്തത്തെ ഹോൾഡ് ചെയ്ത് കിടക്കണം. You must hold on that promises. ദൈവം നിന്നോട് പറഞ്ഞ പ്രവചനങ്ങൾ നീ ഹോൾഡ് ചെയ്ത് കിടക്കണം. In all those promises God has told you, you must hold on. ദൈവം നീയുമായി ഷെയർ ചെയ്ത പ്രോമിസിൽ നീ ഹോൾഡ് ചെയ്ത് കിടക്കണം. You must hold on all those promises God has shared with you. സാഹചര്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും, whatever happens in your circumstances, നീ അതിൽ ഹോൾഡ് ചെയ്ത് കിടക്കണം. You must hold on that. Get ready my sons and daughters. Amen. ദൈവം പറഞ്ഞ പ്രവചനങ്ങളിൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ വിശ്വാസത്താൽ ഹോൾഡ് ചെയ്യ. Get ready my sons and daughters of God, get hold on the promises which God has promised you. എന്തൊക്കെ സംഭവിച്ചിട്ടും, whatever happened, നമ്മെക്കുറിച്ച് പറയണം. Everyone must tell about us. അവൻ അതിൽ ഹോൾഡ് ചെയ്ത് കിടക്കുക. He hold on that, he is holding on that. ആ സഹോദരി ആ വാഗ്ദത്തത്തിൽ ഹോൾഡ് ചെയ്ത് കിടക്കുക. That woman is holding on that promise of God. അവൾ യേശുവിന്റെ പ്രയർ ഷോളിൽ കയറി ഹോൾഡ് ചെയ്ത് പിടിച്ചു. She touched that prayer shawl of Jesus. Jesus suddenly stopped. യേശു പെട്ടെന്ന് നിന്നു. Yes. Someone touched me. ആരോ എന്നെ തൊട്ടു. Who is it? അതാരാണ്? ആയിരക്കണക്കിന് ജനസമൂഹം തിങ്ങി പൊക്കൊണ്ടിരിക്കുന്ന ആ റോഡിൽ, it was a crowd where thousands of people gathered. ജോവിനെ തിങ്ങി പോവാണ്. People are crowded there. എന്ന് പറഞ്ഞാൽ ഈ യേശു പറയുന്ന സമയത്ത് യേശുവിന്റെ ശരീരം മുഴുവൻ ജനങ്ങൾ ടച്ച് ചെയ്ത് നിൽക്കുക. By the time Jesus was telling this, everyone was touching Jesus. But suddenly he stopped. പക്ഷേ പെട്ടെന്ന് അവൻ നിന്നു. യേശു ചോദിച്ചു. And then Jesus asked. Someone touched me. ആരോ എന്നെ തൊട്ടു. എന്നെ തൊട്ടതാ. Amen. എന്റെ പ്രസംഗ ഭാഷ ഞാൻ പറയാം. ആരോ എന്റെ ഹൃദയത്തെ തൊട്ടു. Someone touched my heart. ആ
ആരോ ഞങ്ങളുടെ എന്റെ പിതാവിന്റെ ടോപ്പ് സീക്രട്ട് ആ പ്രോമിസിൽ കയറി തൊട്ടു. Someone touched the top secret of my father, which is the promise. Who is it? അത് ആരാണ്? ശിഷ്യന്മാർ എന്താ പറഞ്ഞു? Do you know what this disciple said? Master, everyone is touching you. ഗുരു ഒരുപാട് പേർ അങ്ങേ തൊടുന്നുണ്ട്. Everyone trying to get close to you. എല്ലാവരും നിന്റെ അടുത്ത് വരാൻ ആഗ്രഹിക്കുകയാണ്. The crowds are so thick. ഒരുപാട് ക്രൗഡ് ഉണ്ട് ഇവിടെ. യേശു ഒരാളല്ല, ഒരുപാട് പേർ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. Jesus, there is a lot of people here. So many people are touching you. ഒരുപാട് പേർ ഇപ്പോ തൊടാൻ വേണ്ടി നിന്നിലേക്ക് തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. So many people are struggling to touch you. പുരുഷാരം നിന്നെ തിക്കി തിരക്കും. Yeah. എന്ന് പത്രോസും കൂടെ ഉള്ളവർ പറഞ്ഞു. യേശുവോ എന്നെ ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞു. യേശു പറഞ്ഞു, ഒരുപാട് പേര് എന്നെ തൊടുന്നുണ്ട്. ഒരുപാട് പേർ ഇപ്പോൾ തൊടാൻ ശ്രമിക്കുന്നുണ്ട്. പത്രോസ് അവിടെ പറഞ്ഞു നോക്കുകയെ, Master, everyone is touching you. The thing by Peter told was ellavarum ninne thodugiyana. Everyone try to get close to you. Ninte adukal varan ellavarum shramikkugiyana. The crowds are so thick. Amen. Thikki thirakkuga. We cannot walk through all these people without being jostled. Namukku ee janakootathinidayilude munpottu pogan polum kazhiyunnilla. Amen. We are not even able to move forward in the midst of this crowd. But Jesus replied. പക്ഷേ യേശു പറഞ്ഞു, അത് ശരിയായിരിക്കാം. That might be true. But I felt. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ ചോദ്യം, My question is, ഇത്രയും ആൾക്കാർ ടച്ച് ചെയ്തു. This much of people touched him. ഒരുപാട് പേർ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. Many people are trying to touch. യേശു ഒരുപാട് പേരെ ടച്ച് ചെയ്യുന്നു. Jesus touched many people. പക്ഷേ അതൊന്നും യേശുവിനെ ഫെൽറ്റ് ചെയ്തില്ല. But yeah. Jesus didn't felt that. Adellam normal touch aan. Those were normal touch. But Yeshu parayunnu, I felt. But Amen. Jesus told, enikku anubhavapettu. Yes. Amen. I felt. Enikku anubhavapettu. Ninde aaradhana. Your worship. Ninde prarthana. Your prayer. Ninde jeevitham. Your lifestyle. Swargam parayo. The heaven must say, I felt. ഞാൻ അത് അനുഭവിച്ചു. അവന്റെ life. Your life. I felt something. His life, I felt. അവന്റെ വിശ്വാസം. His faith. I felt. ഞാൻ അത് അനുഭവിച്ചു. അവന്റെ worship. His worship. I felt. ഞാൻ അത് അനുഭവിച്ചു. ഒരുപാട് പേർ എന്നെ തൊടുന്നുണ്ടാകാം. Many people might be touching me. ചിലർ ക്യൂരിയോസിറ്റിയിൽ എന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. Out of curiosity many people are touching me. ചിലർ ആക്സിഡന്റലി എന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. Many people maybe accidentally they are touching me. ചിലർ മനപൂർവമായി എന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. Maybe deliberately some people are touching me. അതല്ല പത്രോസ്. No, it's not that Peter. ഇതിനകത്ത് ഏതോ ഒരു ടച്ചിങ്ങിൽ. One touch from that. I felt. ഞാൻ അത് അനുഭവിച്ചു. My power released. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആരോ എന്നിൽ നിന്നും സൗഖ്യത്തെ സ്വീകരിച്ചു. Someone received a healing from me. ആരോ വിശ്വാസത്താൽ ഞാനുമായി കണക്റ്റഡ് ആയി. By faith someone get connected with me. കാരണം എന്നിൽ നിന്നും അത് റിലീസ് ആയത് ഞാൻ അറിയുന്നു. That something was released from me. Angane ennil ninnum a healing release aganamengil aaro vishwasathal njanumayi connect aayi. If that healing must be released from me, then someone might have connected with me by faith. 48:8 48 48th vakyam. Yes. Luke chapter 8 verse 48 says, Beloved daughter, എന്റെ പ്രിയപ്പെട്ട മകളെ, ആമേൻ. 4000 വർഷം ലോ അവളെ വിളിച്ചത് ശപിക്കപ്പെട്ടവളെ എന്നാണ്. For 4000 years the law called her cursed one. 4000 days. Sorry, 4000 days the law called her cursed one.
4,300 days low avalodu samsarichathu shapikappettavale for almost about 4,300 days the law called her cursed woman family avalodu samsarichathu shapikappettavale her family called her cursed woman samuham avalodu samsarichathu shapikappettavale what the society spoke to her was as a cursed woman enal putran avale present cheyathu Amen. But the Son of God presented her as beloved daughter. 4,000 divasam shapikkappetta ninakku oru divasam priyappettavalai maaram by faith. Amen. More than 4,000 years you were a cursed person, but for you to become the beloved daughter, just one touch was needed. En jeevitham maarum oru vaakku nee paranja. എന്നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ എന്നിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ മരണം മാറും യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ യേശുവേ ശപിക്കപ്പെട്ടവൾ പ്രിയപ്പെട്ടവളായി മാറി cursed one become the beloved one നിയമത്തിന് ശപിക്കപ്പെട്ടവളായിരിക്കാം she might be cursed for the law പക്ഷേ നിയമം കൊടുത്ത ദൈവത്തിന് അവൾ പ്രിയപ്പെട്ടവളാണ് but the god who gave the law she was beloved one you are beloved amen നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവളാണ് ഇന്ന് പകൽ ഞങ്ങളുടെ കൂടെ പറഞ്ഞു I am beloved say that ഞാൻ പ്രിയപ്പെട്ടതാണ് I am beloved I am beloved amen beloved daughter പ്രിയപ്പെട്ടവളെ amen your faith in me has released your healing നിന്റെ വിശ്വാസം നിന്റെ സൗഖ്യത്തെ എന്നിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു amen amen നിന്റെ വിശ്വാസം your faith നിന്റെ സൗഖ്യത്തെ your healing എന്നിൽ നിന്ന് നീ സ്വീകരിച്ചിരിക്കുന്നു it received from me you may go നിനക്ക് പോകാം with my peace എൻ്റെ സമാധാനത്തോടെ നിനക്ക് പോകാം amen yes hallelujah hallelujah പ്രിയപ്പെട്ടവളെ beloved daughter പ്രിയപ്പെട്ട മകളെ beloved daughter ഒരുപാട് പേർ എന്നെ തൊട്ടു many people have touched me പക്ഷേ but അത് വിശ്വാസത്താലല്ലായിരുന്നു that was not by faith നീ വിശ്വാസത്താൽ എന്നെ തൊട്ടു but you touched me by your faith നിന്റെ വിശ്വാസത്താൽ You by your faith നീ നിന്റെ സൗഖ്യത്തെ സ്വീകരിച്ചു you received your healing എൻ്റെ സമാധാനത്തോടെ നിനക്ക് പോകാം you may go with my peace amen hallelujah yes father oh jesus hallelujah ഇന്ന് പകൽ ആ ദൈവത്തെ ദൈവത്തെ ഫീൽ ചെയ്യുന്ന ദൈവത്തെ ദൈവത്തിനൊരു അനുഭവമുള്ള ആ ഒരു ചലനം ആ ഒരു ആരാധന ആ ഒരു ലൈഫ് സ്റ്റൈൽ അതായി നമ്മൾ മാറട്ടെ Today let our lives be changed into that lifestyle where God will feel from us യേശു പറഞ്ഞ പദം മറക്കരുത് Don't forget the word Jesus told I felt ഞാൻ അനുഭവിച്ചു 50-ാമത്തെ വാക്യം Luke chapter 8 verse 50 says Yes യേശു അത് കേട്ടു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൻ രക്ഷിക്കപ്പെട്ടു ആമേൻ യായിറോസിന്റെ മകൾ യേശു ഈ ഈ സഹോദരിയോട് പറയാ അവൾ വിശ്വാസത്താൽ തൊട്ടു അവളുടെ വിശ്വാസത്താൽ അവൾ സൗഖ്യമായി
You may go with my peace. എന്ന് പറയുമ്പോൾ അടുത്ത ന്യൂസ്, ഇനി യേശുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. 12 വയസ്സായവൾ മരിച്ചു. 12 വർഷത്തിന്റെ കേസ് ഇവിടെ സൗഖ്യമായപ്പോൾ 12 വയസ്സുള്ളതിന്റെ മകൾ മരിച്ചു. യേശു പറഞ്ഞു, ഡോണ്ട് വറി. നിങ്ങൾ, ഞാൻ ഇങ്ങനെ, നിങ്ങൾ കാണുന്നില്ലേ, എന്നെ തൊട്ടിട്ടൊരാൾ ദാ ജീവിക്കപ്പെട്ടു. നീ വിശ്വസിക്ക്, ആ കുഞ്ഞ് ജീവിക്കും. When the bleeding woman was healed, after that this Jairus, his hope has come to an end, because somebody told that his daughter is dead. But then Jesus to Jairus, he was telling him, don't worry, because you have seen me healing that 12-year-old woman. Just by touching me, she got healed. So this, your daughter also will come to life. Yes. വിശ്വാസത്തിന്റെ ഒരു ചാപ്റ്ററാണ്. This is a chapter of faith. യേശു വീട്ടിൽ ചെല്ലുമ്പോൾ, when Jesus went into that house, എല്ലാവരും പറയാനുള്ളത്, everyone was telling him, അവൾ മരിച്ചുപോയി. He is dead. മരിച്ചുപോയി. He is dead. She is dead. മരിച്ചുപോയി. She is dead. എല്ലാവരോടും പറയാനുള്ളതാണ്, മരിച്ചുപോയി. Everyone is telling him she is dead. ഒരാൾ മാത്രം പറഞ്ഞു, but only one person told, മരിച്ചിട്ടില്ല. No, she is not dead. യേശു വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും കരയുക. When Jesus went inside that house, everyone was weeping. യേശു പറഞ്ഞു, stop crying. Jesus told, you stop crying. നിങ്ങൾ കരയുന്നത് നിർത്തുക. എന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ പോയി നമ്മളും പറയും, കരയണ്ട, ഭാരപ്പെടണ്ട. അത് ആശ്വസിപ്പിക്കല. We also go to this funeral services and we tell them, no, don't cry. That is just consoling them. യേശു പറഞ്ഞത് ആശ്വസിപ്പിക്കലല്ല. What Jesus told was not consoling. Stop crying. നിങ്ങൾ കരയണ്ട. ഇത് കരയണ്ട ഭവനമല്ല. This is not a house of weeping. Because she is not dead. കാരണം അവൾ മരിച്ചിട്ടില്ല. അവിശ്വാസത്തെ യേശു സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. That unbelief God stopped there. Stop your crying. Amen. നിങ്ങൾ കരയണ്ട. Jesus, she is already dead. യേശുവേ, അവൾ മരിച്ചുപോയി. Stop your crying. She is not dead. കരയണ്ട, അവൾ മരിച്ചിട്ടില്ല. She is just sleep. അവൾ ഉറങ്ങുകയാണ്. അവരെല്ലാവരും ചിരിച്ചു. They laughed at him. അവരെല്ലാവരും അവനെ നോക്കി ചിരിച്ചു, കളിയാക്കി. Everyone laughed at Jesus, mocked him. യേശു പെൺകുട്ടിയുടെ അടുത്ത് ചെന്നു. Jesus approached that girl. അവളുടെ കൈക്ക് പിടിച്ചു. And she touched her hand. ഉറക്കെ പറഞ്ഞു. And then said aloud, my sleeping child. ഉറങ്ങുന്ന എൻ്റെ മകളെ, awake. എഴുന്നേൽക്കുക. Rise up. Amen. യേശുവിന്റെ വിശ്വാസം. The belief of Jesus. എല്ലാവരും പറഞ്ഞു, മരിച്ചു. Everyone told she is dead. യേശു പറഞ്ഞു, അവൾ മരിച്ചു. Jesus told she is not dead. അതുകൊണ്ട് യേശു പോയി വിളിച്ചത് എങ്ങനെ അറിയോ? My sleeping child. എന്റെ ഉറങ്ങുന്ന മകളെ, എഴുന്നേറ്റ് വരൂ. Amen. Awake. 4,000-ലധികം ദിവസത്തിന്റെ ചരിത്രം തിരിച്ചുകൊണ്ട്, for 4000 years the woman was holding on that history. ഒരു സഹോദരി പട്ടണത്തിലൂടെ നടക്കുക. That woman was walking through that city. 12 വർഷത്തെ കേസ് തകർത്തുകൊണ്ട് അവൾ നടക്കുക. She broke that history of 12 years and she was walking. 12 വയസ്സുള്ള ഒരു മകളും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നടക്കുക. 12 year old daughter was resurrected to life from death. ഇതിനെല്ലാം കീ വേർഡ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. The key word of all this is faith. ഇന്ന് പകൽ, today, വിശ്വാസം നിങ്ങളെ ചലിപ്പിക്കും. Faith will move you. എബ്രായ ലേഖനം 11 അധ്യായം പറയുന്നു. Hebrews chapter 11 says, faith moved Abel. വിശ്വാസം അബേലിനെ ചലിപ്പിച്ചു. Faith lifted Enoch. വിശ്വാസം ഈനോക്കിനെ ഉയർപ്പിച്ചു. നമ്മൾ അടുത്തൊരു വെളിപ്പാട് പറയാനാണ് വന്നത്, പക്ഷേ നമ്മുടെ ടൈം ഇവിടെ സ്റ്റോപ്പ് ആവും. Faith opened the mind of Noah to receive the higher revelation from God. Amen.
വിശ്വാസം നോഹയെ ദൈവത്തിൽ നിന്ന് വെളിപ്പാട് സ്വീകരിക്കുന്നതിനായി അവന്റെ മനസ്സിനെ തുറന്നു. വിശ്വാസം ഹാബെലിനെ ചലിപ്പിച്ചു. Faith moved Abel. വിശ്വാസം ഹാനോക്കിനെ ഉയർപ്പിച്ചു. Faith lifted up Enoch. വിശ്വാസം നോഹയുടെ ഹൃദയത്തെ തുറന്നു ദൈവത്തിന്റെ വെളിപ്പാടിനെ ഭൂമിയിൽ ചലിപ്പിക്കാൻ. Faith opened the heart of Noah to reveal the mysteries of God into this earth. Stay tuned for our next meeting. അടുത്ത ഞങ്ങളുടെ മീറ്റിംഗിനായി തയ്യാറാകുക. By faith God open the mind of Noah to receiving the higher revelation. Get ready, stay tuned for our next meeting. Get ready to receive higher revelation from God. Vishwasatha by faith iduvare kaanathathine kuriche kaaduva. Amen. Noah's vishwasatha Noah's hrudayathu ee oru revelation oru higher realm aanu. This revelation is a higher realm. കർത്താവിനോട് പറയുന്നു ഞാൻ അഭിഷേകൻ പറഞ്ഞു ഇതുവരെ കാണാത്തത് God is telling me the things which you haven't seen yet. ഭൂമി ഇതുവരെ കേൾക്കാത്തത് the things which we haven't heard it. ഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്തത് the things which earth haven't seen it. ദൈവം നീയുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു that God wants to share with you. Amen. താങ്കളും ദൈവവും മാത്രം അറിയുന്നു only you and God knows. ഭൂമിയിലെ മറ്റാർക്കും വെളിപ്പെട്ടു കിട്ടാത്ത ഭൂമി കാണാൻ പോകുന്ന ഹയർ റെവലേഷൻ the higher revelation which this earth is going to see in this നിങ്ങളിലേക്ക് ഓപ്പൺ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു holy spirit wants to open that for you വിശ്വാസത്താൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുക by faith get ready to receive that ഞാൻ വിശ്വാസത്താൽ move ചെയ്യും I will move by faith ഞാൻ വിശ്വാസത്താൽ നടക്കും I will walk by faith ഞാൻ വിശ്വാസത്താൽ ജീവിക്കും I will live by faith ഞാൻ വിശ്വാസം പറയും I will talk faith ഞാൻ വിശ്വാസത്തിൽ ജീവിക്കും I will live on my faith വിശ്വാസം faith എന്റെ പ്രത്യാശയെ will bring my hopes എന്നിലൂടെ ഈ ഭൂമിയിൽ യാഥാർത്ഥ്യം through me it will bring my hopes into reality കണ്ണുകൾ അടച്ച് let's close our eyes ചരിത്രങ്ങളെ തിരിക്കുന്ന വിശ്വാസം the faith will which will turn the histories തകർച്ചയുടെ കാലഘട്ടങ്ങളെ തിരിക്കുന്ന വിശ്വാസം the faith will turn all your problems ശപിക്കപ്പെട്ടവളെ എന്ന പേരിനെ പ്രിയപ്പെട്ടവളെ എന്ന് തിരിക്കുന്ന വിശ്വാസം the faith which will turn the name cursed into beloved ഞങ്ങളിപ്പോൾ ഈ ഈ ലിറിക്സ് ഞങ്ങൾ ഒരുമിച്ച് പാടി ആരാധിക്കുമ്പോൾ ഇന്ന് ഞങ്ങളെ കാണുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഈ ഈ ദൂത് ഈ ദൈവത്തിന്റെ രഹസ്യം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അനേകർ ജീവിക്കപ്പെടട്ടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൈവച്ചു പ്രാർത്ഥിക്കുക സാമ്പത്തികമായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യത്തിന് നിങ്ങൾ വിതയ്ക്കുന്ന ഓഫറിംഗ് ടൈം ഇതെല്ലാം നിങ്ങളെടുത്ത് പിടിക്കുക ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ് ആമേൻ നിങ്ങളുടെ ഉപജീവനത്തെ ബ്ലസ് ചെയ്യുന്നു നിങ്ങളുടെ ശരീരത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ആത്മ ജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു വിശ്വാസത്തിൽ നിറയുന്ന മക്കളായി തീരട്ടെ നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മളെ കാണുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലുദിയ ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരും ചേർന്ന് ആ സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കുക ആ സമാധാനത്തെ സ്വീകരിക്കുക ഒരുമിച്ച് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാണ് അന്യഭാഷകളിൽ അഭിഷക്തന്മാർ ഒരുമിച്ച് അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക Hallelujah, Father. We pray for all those people who are watching us all over the world, Father. Father, let your blessings flow through them. Let your healing flow through them, Father. Vishwasam come upon their lives, Abba. Father, whatever we heard today, let them start living in that revelation by faith, Abba. Father, let their faith be revealed. Let their faith bring miracles, deliverance, healing in their lives, Abba. Father, I speak healing, perfect health in their lives. God, peace in their life. Let them receive whatever we preached today by their faith. In the name of Jesus, I pray. Amen. Say amen. Oh, Abba Father. ദൈവിക റവലേഷനുമായി പരിശുദ്ധമാകും നിങ്ങളുമായി
ഒരുമിച്ച് നിൽക്കുന്ന ആ കാലം ആരംഭിക്കുക. കൂലിരു താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും ഒട്ടക്കിണറിലായാലും എനിക്കേതുമില്ല. കൂലിരു താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും ഒട്ടക്കിണറിലായാലും എനിക്കേതുമില്ല. Holy Spirit. Thank you. Love you all. See you again. Amen.